ഹലോ കുട്ടികളെ, സ്വയം മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ആദ്യം നമുക്ക് ഒരു മ്യൂസിക് മാനേജ് ചെയ്യാം. എന്താ, ടീച്ചറൊരു മ്യൂസിക് പ്ലേ ചെയ്യും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാലോ? ആ സംഗീതത്തിനനുസരിച്ച് ശരീരം ചലിപ്പിക്കണം. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ. എന്താ, എല്ലാവർക്കും പറ്റിയോ ആ മ്യൂസിക്കിനനുസരിച്ച് ശരീരം ചലിപ്പിക്കാൻ? അപ്പൊ ശരീരവും സംഗീതത്തിനൊപ്പം ചലിക്കുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം തോന്നും അല്ലേ? അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുകയാണല്ലോ. ശരി, ഇനി ഒരു കഥ പറഞ്ഞു തരാം ടീച്ചർ. എല്ലാവരും റെഡിയാണോ കഥ കേൾക്കാൻ? ഓക്കെ. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ്, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥയാണ് ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പ്ലംസ്റ്റോൺ എന്നാണ് ആ കഥയുടെ പേര്. പ്ലം കുരു എന്ന് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ കഥ ഇങ്ങനെയാണ്. വാനിയ എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ചേട്ടന്മാരും ചേച്ചിമാരുമായി 6 പേരുണ്ട്. അതിനോടൊപ്പം അമ്മയും അച്ഛനും. അപ്പോൾ 6, 3, 7, 8, 9 പേരുള്ള ഒരു വീട്ടിലാണ് വാനിയ വളരുന്നത്. വളരെ പാവപ്പെട്ട കുടുംബമാണ്, റഷ്യയിലെ ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു ദിവസം വാനിയയുടെ അമ്മ ചന്തയിൽ നിന്ന് പ്ലം പഴങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. പ്ലം പഴങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം ടീച്ചർ. ഇപ്പോൾ ഞാൻ നോക്കൂ, ഇതാണ് പ്ലം പഴങ്ങൾ. ഇത് പ്ലം പഴങ്ങൾ, നമ്മുടെ മുന്തിരി പഴങ്ങളുടെ ഒരു വകഭേദമാണ് പ്ലം പഴങ്ങൾ. അതിനകത്ത് കുരുവുള്ള ഒരു തരം പഴമാണ്, മുന്തിരിയുടെ ഒരു വർഗത്തിൽപ്പെട്ട പഴമാണ്. അപ്പോ ഈ പ്ലം പഴങ്ങൾ നല്ല വില പിടിച്ച അതാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്നൊന്നും വാങ്ങുന്നതൊന്നുമല്ല. വാനിയയ്ക്ക് ഓർമ്മ വെച്ചത് പിന്നെ ഇതുവരെ പ്ലം പഴങ്ങൾ കഴിച്ചിട്ടില്ല. അങ്ങനെ അമ്മ പ്ലം പഴങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി മേശപ്പുറത്ത് വെച്ചു, എണ്ണി മേശപ്പുറത്ത് വെച്ചു. കാരണം ഇത്രയും ആൾക്കാരുണ്ട്, കുറച്ചല്ലേ വാങ്ങാൻ കഴിയുള്ളൂ. എന്നിട്ട് അമ്മ പറഞ്ഞു, അത്താഴത്തിന് ശേഷം എല്ലാവർക്കും പ്ലം പഴങ്ങൾ തരുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ വേറെ ജോലിക്ക് പോയി. നമ്മുടെ വാനിയ ചെറിയ കുട്ടിയാണേ, 1-ാം ക്ലാസ്സിലെ ചെറിയ കുട്ടിയാണ്. വാനിയ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഈ പ്ലം പഴത്തിൻ്റെ മണം കാരണം വാനിയയ്ക്കൊരു ഒരു 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 ഇരിക്കപ്പുറത്തിയില്ല. അങ്ങനെ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് നിന്നിട്ട് അവിടെ ആരും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വാനിയ ഇതിലൊരു പഴം എടുത്ത് കഴിച്ചു. ഒരെണ്ണ എടുത്ത് കഴിച്ചു. കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ട്. അങ്ങനെ ഒരെണ്ണം കഴിച്ച് അച്ഛൻ അവിടുന്ന് പോയി. വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ച് പ്ലം പഴം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാണ് അമ്മ. അമ്മ ഇത് എണ്ണി നോക്കി. എണ്ണി നോക്കിയപ്പോൾ ഒരെണ്ണം കുറവുണ്ട്. അമ്മ അച്ഛനോട് പറഞ്ഞു ഒരെണ്ണം കുറവുണ്ട്. അച്ഛൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. 9 പേരും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ആരെങ്കിലും ഈ പ്ലം പഴത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാവരും പറഞ്ഞു ഇല്ല ഇല്ല. നിലത്ത് നോക്കിക്കൊണ്ട് വാനിയും പറഞ്ഞു ഇല്ല, എടുത്തിട്ടില്ല എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, മോഷ്ടിക്കുന്നത് ശരിയല്ല, അതൊരു കാര്യം. പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം. ഈ പ്ലം പഴത്തിനകത്തൊരു കുരുവുണ്ട്, ഇത് കഴിച്ചാൽ
പിറ്റേന്നാവുമ്പോഴേക്കും ഈ കഴിക്കുന്ന ആൾ മരിച്ചു പോവും. അതാണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം. അന്നേരം വാനി ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ഏയ് കുരു, ഞാൻ കഴിച്ചില്ല, അത് ഞാൻ ജനലിലൂടെ പുറത്ത് കളഞ്ഞല്ലോ. എങ്ങനെയുണ്ട് കഥ? എല്ലാവരും അങ്ങ് ചിരിച്ചുപോയി. വീടിന് ആ മേശയ്ക്ക് ചുറ്റിയിരുന്ന അമ്മയും സഹോദരങ്ങളും അച്ഛനും എല്ലാവരും അങ്ങ് ചിരിച്ചുപോയി. വാനിയുടെ കള്ളത്തരം പൊളിഞ്ഞില്ലേ? അതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടോ? ഇവിടെ എന്താ സംഭവിച്ചത്? വാനിയ്ക്ക് സ്വയം നിയന്ത്രിച്ചു നിൽക്കാൻ പറ്റിയില്ല അല്ലേ. അത്താഴം കഴിയുന്നത് വരെ പ്ലം പഴം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാനുള്ള ആ ഒരു നിയന്ത്രണം, സ്വയം നിയന്ത്രിക്കാനുള്ള ആ ഒരു രീതി വാനിക്ക് പറ്റിയില്ല. അതല്ലേ സംഭവിച്ചത്? ആ സ്വയം അറിയാതെ, സ്വയം നിയന്ത്രണം ഇല്ലാതെ വാനിയ അതിലൊരെണ്ണം എടുത്ത് കഴിച്ചുപോയി. അതല്ലേ ഇവിടെ സംഭവിച്ചത്? ഇതുപോലെ നമുക്ക് സംഭവിക്കാറില്ലേ, പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും നമ്മളങ്ങ് ചെയ്തു പോവും അല്ലേ. ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, നമ്മളത് ചെയ്തുകൂടാ എന്നൊക്കെ വിചാരിച്ചാലും നമ്മളങ്ങ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചെന്ന് കയറി നമ്മളങ്ങ് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ലെന്നറിയാം, പക്ഷെ നമ്മളങ്ങ് ചെയ്തു പോവും. പിന്നെ ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി അനിയൻ ഇവരോടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കി പോവും ഇല്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക, പരദൂഷണം പറയുക, പിന്നെ നഖം കടിക്കുക, പിന്നെന്താ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, സകല നേരവും നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിലുണ്ട് ചെയ്യേണ്ട, ചെയ്യരുതെന്ന്. പക്ഷെ നമ്മളറിയാതെ ഇതങ്ങ് ചെയ്തു പോവും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതല്ലേ ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് നമ്മളെ നിയന്ത്രിച്ച് സ്വയം നിയന്ത്രണത്തോടെ, സ്വയം അച്ചടക്കത്തോടെ കഴിഞ്ഞ് സന്തോഷമായി ഇരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരാം എന്നുദ്ദേശിക്കുന്നത്. എന്താ കേൾക്കാൻ റെഡിയാണല്ലോ? അപ്പോൾ എങ്ങനെയാണ് സ്വയം നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുക? അതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു ചോദ്യം. അതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾക്ക് എന്താണ് നിയന്ത്രിക്കേണ്ടത് എന്നറിയുകയാണ്. അങ്ങനെയല്ലേ? നമ്മുടെ സ്വഭാവത്തിലെ ഏത് ഭാഗമാണ്, ഏത് കാര്യമാണ് നിയന്ത്രിക്കേണ്ടതും ശരിയാക്കിയെടുക്കേണ്ടത്, മാറ്റേണ്ടതും എന്ന് നമ്മൾ അറിയണം. അങ്ങനെയായാൽ നമുക്ക് നമ്മളെ നിയന്ത്രിച്ച് നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുത്ത് സന്തോഷമായി ഇരിക്കാൻ നമുക്ക് കഴിയും. ടീച്ചറൊരു അനുഭവം പറഞ്ഞുതരാം. ഈ ഒരു കാര്യത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഈ ചീത്ത ശീലങ്ങളെ മാറ്റിയെടുക്കുന്ന, വേണ്ടാത്ത ശീലങ്ങളെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അതിലൊരെണ്ണം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുസ്തകം വായിക്കുമ്പോൾ നാക്കിൽ ഇങ്ങനെ വിരൽ തൊട്ട് പുസ്തകം മറിക്കുന്ന, പേജ് മറിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഏറ്റവും മോശമായ ഒരു ശീലമാണ് അല്ലേ. ഇതുണ്ടെന്ന് തന്നെ ടീച്ചർക്ക് പണ്ട് അറിഞ്ഞുകൂടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് എം എക്ക് പഠിക്കുമ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വന്ന ഒരു കൂട്ടുകാരിയാണ് ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞത്, അയ്യേ അത് മോശമാണ്, ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് അത് മോശമാണെന്ന്. ശരിക്കും അപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഇതുപോലെയാണ് നമ്മളെല്ലാവരും അല്ലേ, നമുക്കുള്ള ആ പല ശീലങ്ങളും നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് മറ്റുള്ളവർ വഴക്ക് പറയുമ്പോഴാണ് നമ്മൾ ആ ശീലങ്ങളുണ്ട് എന്ന്, അത് ചീത്ത ശീലമാണെന്ന് ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വയം ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു നാക്കിൽ തൊട്ട് പേജ് മറിക്കുന്ന ശീലമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാരി പറയുമ്പോൾ എന്തൊരു നാണക്കേടാണ് അല്ലേ. അപ്പോൾ അത് മാറ്റിയേ തീരൂ എന്ന് വിചാരിച്ചു. എന്തായാലും ആ ശീലം മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ മോശമല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മറിക്കുന്നത്. അങ്ങനെ അത് ശീലം മാറ്റിയെടുക്കണം മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ച് കുറേ നാൾ നടന്നു. പക്ഷെ ഒരു ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാ പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വായിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പേജ് മറിച്ചു. ഇത് ശരിക്കും അത് ചെയ്യുന്നത് ചീത്തശീലം എന്ന് മാത്രമല്ല ആരോഗ്യത്തിനും കൂടി ഹാനികരമാണ്. അങ്ങനെയും കൂടി ഒരു കാര്യം അതിലുണ്ട്. അപ്പോൾ
വീണ്ടും എന്നെ ആളുകൾ കളിയാക്കി. എന്നാ പിന്നെ ഇത് മാറ്റിയേ തീരൂ എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഞാൻ എന്നോട് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ ശീലം മാറ്റിയെടുക്കും. ഇങ്ങനെ നാക്കിൽ തൊട്ട് പേജ് മറിക്കുന്ന ഈ ശീലം എന്തായാലും മാറ്റിയെടുത്തേ തീരൂ, ഞാനത് നിശ്ചയിച്ചു. അതിനുശേഷം എന്നിട്ട് ഒന്ന് രണ്ടാഴ്ച വീണ്ടും ഞാൻ പുസ്തകം വായിക്കും. ഇഷ്ടംപോലെ നമ്മൾ പുസ്തകം വായിക്കുമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന്, അപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുക. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും, ഇനി ഞാനത് ചെയ്യില്ലെന്ന്. ഇങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർക്കുന്ന ഒരു പരിപാടി. അങ്ങനെ വന്നപ്പം ഞാനൊരു കാര്യം ചെയ്തു, എൻ്റെ മുന്നിൽ മേശയിൽ ഞാനിത് എഴുതി വെച്ചു, ഇനി ഞാൻ നാക്കിൽ തൊട്ട് പേജ് മറിക്കില്ല എന്ന് എഴുതി വെച്ചു. അപ്പോൾ പുസ്തകം എടുക്കാൻ വരുമ്പോഴും ഒക്കെ ഇത് കാണും, ഈ എഴുതി വെച്ചത് കാണും. അങ്ങനെ ഇത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ പേജ് മറിക്കാൻ വേണ്ടി ഈ വിരലിങ്ങനെ നാവിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, അങ്ങനെ അതങ്ങ് താഴ്ക്കും. അങ്ങനെയായി ഭിന്നശീലം. അതൊരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ തുടർന്നു. പിന്നീടായപ്പോൾ കൈ പൊക്കാൻ തുടങ്ങുമ്പം തന്നെ ഓർമ്മ വന്നു തുടങ്ങി, ഇല്ല ചെയ്യരുത് എന്ന്. അങ്ങനെ ഏതാണ്ടൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ശീലം പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, അത് മാറി, ആ ശീലം മാറി. അപ്പോൾ നോക്കൂ, ഇവിടെ ടീച്ചർ എന്താണ് ചെയ്തത്? ഒരു വേണ്ട എന്ന് വിചാരിച്ച ഒരു ശീലത്തെ മാറ്റാൻ വേണ്ടി ടീച്ചർ എന്താണ് ചെയ്തത്? ആദ്യം അത് മനസ്സിൽ ഉറപ്പിച്ചു ഇല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ ആ ഓർമ്മ മനസ്സിൽ നിലനിർത്തി നിലനിർത്തിയാണ് ആ ശീലം മാറ്റാൻ കഴിഞ്ഞത്. പക്ഷെ കുറേ നാളെടുത്തു, രണ്ട് മാസത്തോളം എടുത്തു. അപ്പോൾ അതിന് നമുക്കിങ്ങനെ ഒരു ശീലം മാറ്റണമെങ്കിൽ നമ്മൾ സ്വയം നിരീക്ഷിക്കുകയും സ്വയം തിരിച്ചറിയുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശീലം ചീത്തയാണെന്നും അത് നമുക്ക് മാറ്റണം എന്നും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കടമ്പ കടന്നു, പിന്നീട് നമുക്കത് മാറ്റാൻ കഴിയും. ഓക്കെ, ഇവിടെ ടീച്ചർ വീഡിയോ കാണിച്ചു തരാം, അതൊന്ന് കാണണം, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. Tanya, kalau dikasih tugas, kamu
ജക്കി. ഫിലിം കണ്ടല്ലോ, ഇഷ്ടായോ? ഇന്തോനേഷ്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണിത്. എന്തായിരുന്നു അതിൻ്റെ തീം? ആ ഫിലിമിൻ്റെ തീം എന്തായിരുന്നു? ഓർമ്മയുണ്ട് അല്ലേ? തട്ടിക്കൂട്ടി അസൈൻമെൻറ്റും കൊണ്ട് ചെന്നിട്ട് സാൻഡയിൽ നിന്ന് വഴക്ക് മേടിക്കുന്നതാണ്. പിറ്റേന്ന് അസൈൻമെൻറ്റ് നന്നായി ചെയ്തുകൊണ്ട് പോയി അല്ലേ? എങ്ങനെയാണ്, എന്തായിരുന്നു എന്തായിരുന്നു സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴും ഫോൺ വെച്ച് കളിച്ചും പാട്ട് കേട്ടും രസിച്ചു ഇരുന്നിട്ട് അസൈൻമെന്റ് തട്ടിക്കൂട്ടി. പിറ്റേ പ്രാവശ്യം വീണ്ടും ചെയ്യാൻ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ഫോണിൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചു. അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ അവൻ മാറ്റിവെച്ചിട്ട് ആ പഠനത്തിൽ അവന് ചെയ്യാനുള്ള ജോലിയിൽ ശ്രദ്ധിച്ച് ചെയ്തപ്പോൾ അത് നന്നായി അല്ലേ? അതായത് എന്താണ് പ്രശ്നമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഓർമ്മയുണ്ടോ, അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. എപ്പോഴും ആ ഫോണിൽ കളിക്കുന്ന കാര്യവും മറ്റു കാര്യങ്ങളും അവൻ പഠിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നതാണ് എന്നവന് തിരിച്ചറിഞ്ഞു. അതായത് അവനവനെ സ്വയം നിരീക്ഷിച്ച് സ്വയം തിരിച്ചറിഞ്ഞ് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റിയെടുത്തു. ഷോർട്ട് ഫിലിമായപ്പോൾ അത് പെട്ടെന്ന് നടന്നു അല്ലേ, ഒരു ദിവസം കൊണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കില്ല. അതിന് നമ്മൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും. ഒരു ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷെ അതെടുത്താൽ പോലും നമുക്ക് മാറ്റാൻ കഴിയും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ടീച്ചർ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന കുറേ ശീലങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ ശീലങ്ങളാണ് നമുക്ക് മാറ്റാൻ കഴിയുക? നമുക്കൊന്ന് നോക്കാം. നോക്കൂ, നമുക്ക് മാറ്റാൻ കഴിയുന്ന ശീലങ്ങൾ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കയറി സംസാരിക്കുക, അത് മാറ്റാം. ചേച്ചി ചേട്ടൻ അനിയൻ അനിയത്തി തുടങ്ങിയവരോട് വഴക്കുണ്ടാക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, പിന്നെ എന്തിനേയും കുറ്റം പറയുക, പരദൂഷണം പറയുക, ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുക, ആ ശീലം മാറ്റിയെടുക്കാം. നമ്മൾ ചെയ്യാനുള്ള ജോലികൾ ചെയ്യാതിരിക്കുന്ന ശീലം, അത് മാറ്റിയെടുക്കാം. നഖം കടിക്കുക, പിന്നെ എപ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അതിങ്ങനെ നോക്കി നോക്കിയിരിക്കുക, ഓരോ മിനിറ്റ് ഇടവിട്ടും അതിങ്ങനെ നോക്കുക. ശരിയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? മൊബൈൽ ഫോൺ ഉള്ളപ്പോൾ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നൊരു രീതി. പിന്നെ മൊബൈലിൽ ഗെയിം കളിക്കുക, അത് നമ്മുടെ ശരീരത്തിന് കേടാണ്, മനസ്സിന് കേടാണ്, ബുദ്ധിക്കും കേടാണ്. ഈ മൂന്ന് കാര്യങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് മൊബൈൽ ഗെയിംസ്. അത് കളിക്കുക, അത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഇലകൾ ഇങ്ങനെ നുള്ളിക്കളയുക, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് സ്വയം നിരീക്ഷിച്ച് നോക്കണം, അങ്ങനെയൊരു സ്വഭാവം ഇല്ലേ എന്ന്. പിന്നെ ജീവികളെ കല്ലെറിയുക, പട്ടിയെ, പൂച്ചയെ, കാക്കയെ, അങ്ങനെ ജീവികളെ കല്ലെറിയുക, അത് മാറ്റേണ്ട സ്വഭാവമാണ്. പിന്നെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കുറച്ച് നടക്കുക, അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീടാകട്ടെ എന്ന് മാറ്റിവെക്കുക. പിന്നെ ഒരു കാരണവുമില്ലാതെ വിഷമിച്ചിരിക്കുക, അത് നമ്മൾ മാറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. പിന്നെ എപ്പോഴും ടി വി കാണുക. പിന്നെ തർക്കുത്തരം പറയുക, അമ്മയോട്, അച്ഛനോട്, മുതിർന്നവരോട്, അനിയത്തിമാരോടും ആവാം, ആരോടും, ചേച്ചിമാരോട്, അനിയന്മാരോട് തർക്കുത്തരം പറയുക. പിന്നെ രാവിലെ ഉറക്കമെഴുന്നേൽക്കാതിരിക്കുക, പഠിക്കാനിരുന്നാൽ വെറുതെ വേറെന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക പഠിക്കാതെ. ഇങ്ങനത്തെ കുറേ ശീലങ്ങൾ നമുക്കുണ്ടാവും, ഇനിയും ഉണ്ടാവും. നിങ്ങളൊന്ന് സ്വയം നിരീക്ഷിച്ചാൽ മതി നിങ്ങളുടെ ശീലങ്ങൾ. ഇതിപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരാൾക്കുണ്ടാവില്ല, പലർക്കും പലതാണ് ഉണ്ടാവുക. അതെന്താണെന്ന് സ്വയം ഒന്ന് നോക്കി അവനവനെ കുറിച്ചൊന്ന് ആലോചിച്ച് ഇതൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ നോക്കണം.
ഇങ്ങനെ മാറ്റാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ അനുസരിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ മനസ്സിനെ അനുസരിപ്പിച്ച് നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അതിനായി നമ്മൾ എന്താണ് അനുസരിക്കേണ്ടതെന്ന് നോക്കണമല്ലോ. അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ നിരീക്ഷിക്കണം. എന്തൊക്കെയാണ് എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് എന്തൊക്കെയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ്, ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കണം. അപ്പോഴാണ് എന്തൊക്കെയാണ് ഈ സ്വഭാവങ്ങൾ, ഇപ്പോൾ നമ്മൾ കുറേ ലിസ്റ്റ് വായിച്ചല്ലോ, ഇനിയും ഉണ്ടാവും, നമ്മൾ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിലെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മാറ്റം വരുത്താൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇനി അതിനെ എങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം, അത് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലം ഇല്ലാതാക്കണം, അതെനിക്ക് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അതെങ്ങനെ നടപ്പിലാക്കാം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം നമ്മളെ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ ശീലം എങ്ങനെ മാറ്റിയെടുക്കാം. ഉദാഹരണം, നമ്മൾ പറയുന്നത് മറ്റുള്ളവരെ കുറ്റം പറയില്ല എന്ന ശീലമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, സ്വയം നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ ഇനി മുതൽ മറ്റുള്ളവരെ കുറ്റം പറയില്ല എന്ന് തീരുമാനിക്കണം. മനസ്സിൽ നല്ല ഉറച്ച തീരുമാനമെടുക്കണം. പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം. എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അതൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ഇത് ഓർമ്മിപ്പിക്കണം. എന്താണ്, ഇടയ്ക്കിടയ്ക്ക് സ്വയം പറയണം, ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയില്ല. ഒരു ദിവസം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇതിങ്ങനെ ഓർക്കണം, മനസ്സിൽ പറയണം. വെറുതെ ഓർത്താ പോരാ, മനസ്സിൽ പറയണം. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് ഒട്ടിച്ചു വെക്കാൻ, എഴുതി ഒട്ടിച്ചു വെക്കാൻ. അപ്പം നമ്മൾ അറിയാതെ ഇത് കണ്ടുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ നമുക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. പറഞ്ഞു പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് എഴുതി വെച്ചത് കാണുമ്പോൾ ഓർക്കും, അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴെങ്കിലും നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചിന്തിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു റീവൈൻഡ്, നമ്മൾ ഒരു ദിവസം ചെയ്തതിൻ്റെ റീവൈൻഡ് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഓർമ്മ വരുമോ, ഞാൻ ഇന്ന് ഇന്നയാളെ കുറ്റം പറഞ്ഞു, അപ്പോൾ വീണ്ടും പറയണം, ഇനി ഞാൻ കുറ്റം പറയില്ല എന്ന്. ഇങ്ങനെ കുറച്ച് ദിവസം ആയിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ കുറ്റം പറയാനായിട്ട് നാവെടുക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ടീച്ചർക്ക് ആ നാവിൽ തൊട്ട് മറിക്കുന്നത് ഓർമ്മ വന്നതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഇല്ല ഞാനത് പറയരുത് എന്ന്. അപ്പോൾ പറയാതിരിക്കാം. ഇങ്ങനെ നിയന്ത്രിച്ചു പോകാം. അപ്പോൾ പലരും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വേറൊന്നും സംസാരിക്കാനില്ലാതെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം രണ്ടുപേർ തമ്മിൽ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? അപ്പോൾ സംസാരിക്കാൻ വിഷയമില്ലാതെ വരുമ്പോഴാണ് ഈ കുറ്റം പറച്ചിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കണ്ട. സംസാരിക്കണമെങ്കിൽ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്? വായിച്ച പുസ്തകം, കണ്ട സിനിമ, ഫിലിമുകൾ കണ്ടത്, ക്ലാസ്സുകളെക്കുറിച്ച്, പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിച്ച ആഹാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നട്ട ചെടിയെക്കുറിച്ച്, ഇങ്ങനെ എന്തെല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുക. ഒന്നുകിൽ ഏതെങ്കിലും പുസ്തകം എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിഷ്ടം അത് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറ്റം പറഞ്ഞു പോയാൽ ഇനി ആവർത്തിക്കില്ല, ഇനി ഞാൻ പറയില്ല എന്ന് സ്വയം പറയണം. ഇങ്ങനെ കുറച്ച് നാൾ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശീലം മാറ്റിയെടുക്കാം. പരമാവധി ഒരു മാസം കൊണ്ട് നന്നായി ശ്രമിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ ഏത് കാര്യവും 21 ദിവസം തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ ശീലമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി എന്നിട്ടും മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ, നമുക്ക് മറ്റാരുടെയെങ്കിലും സഹായം തേടാം. അമ്മ, ടീച്ചർ, കൂട്ടുകാർ, സഹോദരങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും,
വിശ്വാസമുള്ള ആളുകളോട് മാത്രമേ ഇത് നിങ്ങൾ ചെയ്യാവൂ. ഇങ്ങനെ അവരോട് നമ്മൾ പറയേണ്ടത് അവരോട് നമ്മളെ നിരീക്ഷിക്കാൻ പറയണം. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറയണം. എന്നിട്ട് അങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങളോട് അത് ഓർമ്മിപ്പിക്കാനും പറയണം. അപ്പോൾ അവർ പറയും, നീ ഇന്ന സമയത്ത് ഇന്ന ആളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു, അതങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അത് ഓർക്കുന്നുണ്ടല്ലോ, നിന്റെ തീരുമാനം ഓർക്കുന്നുണ്ടല്ലോ എന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആ വഴിയും ആ രീതിയിലും നമുക്ക് നമ്മുടെ ഈ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വേണ്ടാത്ത ശീലങ്ങളെ നല്ലതാക്കി സന്തോഷമായി ജീവിക്കാൻ നമുക്കിങ്ങനെ സ്വയം നിരീക്ഷിക്കുന്നതിലൂടെയും സ്വയം തിരിച്ചറിയുന്നതിലൂടെയും നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ സ്വയം നിരീക്ഷിക്കുകയും സ്വയം തിരിച്ചറിയുകയും ചെയ്യുന്ന ഈ കാര്യത്തെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. സ്വയം ഉള്ള അച്ചടക്കം, മറ്റുള്ള ഒരാൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കമല്ല, നമ്മൾ സ്വയം നമ്മുടെ മേൽ ചുമത്തുന്ന അച്ചടക്കം. അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ശരിക്കും സന്തോഷമായിരിക്കാൻ കഴിയൂ. അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിൻ വരുമ്പോൾ നമ്മൾ നമ്മളെ നിരീക്ഷിക്കുകയും നമുക്ക് മാറ്റേണ്ട ശീലങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണിത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് ഓർമ്മ വയ്ക്കണം. ഓർമ്മ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാചകങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തി, ഇത് മൂന്നിനെയും എന്നും സ്വയം നിരീക്ഷിക്കുക. എന്നിട്ട് ഇതിൽ മറ്റുള്ളവർക്കും എനിക്കും ദോഷകരമായ കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ അവയെ മാറ്റിയെടുക്കാൻ ഈ രീതി നിങ്ങൾ ഉപയോഗിക്കണം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, മൊബൈൽ ഫോൺ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, അതിനെ ഒന്ന് മാറ്റിയെടുക്കാനും നമുക്ക് ഇതേ രീതി തന്നെ തുടരാം. എന്തൊക്കെയായിരുന്നു ടീച്ചർ പറഞ്ഞ രീതികൾ, ഓർമ്മയുണ്ടോ? നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ആ രീതികളെന്ന്. സ്വയം നിയന്ത്രിച്ച് നമുക്കെങ്ങനെ നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാം എന്നാണ്. നോക്കൂ, മാറ്റേണ്ട ശീലം എന്ത്, എങ്ങനെ മാറ്റണം എന്ന് തീരുമാനിക്കുക. അത് തീരുമാനിക്കണമെങ്കിൽ ആദ്യം ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ നിരീക്ഷിക്കണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, ഇവ മൂന്നും നമ്മൾ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിട്ട് എന്താണ് മാറ്റേണ്ടത്, അത് എങ്ങനെ മാറ്റണം എന്ന് തീരുമാനിക്കണം. ഒരുമിച്ച് ഒരു അഞ്ചാറ് ശീലം മാറ്റാൻ തുനിയരുത്. ഒരു പ്രാവശ്യം ഒരൊറ്റ ശീലം, അതിനുശേഷം അടുത്തത് മാറ്റിയാൽ മതി. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ശീലങ്ങൾ മാറ്റാൻ. ടീച്ചർ ആദ്യമേ പറഞ്ഞില്ലേ ഒരുപാട് അനുഭവമുണ്ട് ആ കാര്യത്തിലെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാറ്റേണ്ട ശീലം എന്ത് എന്നും അതെങ്ങനെ മാറ്റണം എന്നും തീരുമാനിക്കണം. അതിനുശേഷം ഇടയ്ക്കിടെ അത് മനസ്സിനെ ഓർമ്മിപ്പിക്കണം. നമ്മളത് ചെയ്തു പോയാൽ ഇനി അത് ആവർത്തിക്കില്ല എന്ന് മനസ്സിനോട് വീണ്ടും പറയണം. നമുക്കെപ്പോഴും കാണാൻ തക്കവണ്ണം മാറ്റാൻ തീരുമാനിച്ച കാര്യം എഴുതി വെക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അത് ഓർമ്മ വരിക. ഇനി ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം തേടാം. മറ്റൊരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന, നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള, നിങ്ങൾ നന്നായി വരണം, നിങ്ങൾ നല്ലതായിരിക്കണം, നന്നായി സന്തോഷമായി ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരെ വേണം ആ സഹായം തിരഞ്ഞെടുക്കാൻ. അമ്മയാവാം, ടീച്ചറാവാം, നിങ്ങളുടെ നല്ല കൂട്ടുകാരാവാം, സഹോദരങ്ങളുമാവാം. അവരോട് നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങളെ നിരീക്ഷിക്കാൻ അവരോട് പറയണം. നിങ്ങളുടെ തീരുമാനം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറുന്നുണ്ടോ എന്ന് നിങ്ങളെ നിരീക്ഷിക്കാനും, മാറുന്നുണ്ടെങ്കിൽ നിങ്ങളോടത് ഓർമ്മിപ്പിക്കാനും അവരോട് പറയണം. തീർച്ചയായും ഈ രീതിയിൽ ശ്രമിച്ചാൽ ഒരു തർക്കവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ നമ്മളെ നിരീക്ഷിച്ച് നമ്മുടെ നല്ല ശീലങ്ങളെയും ചീത്തശീലങ്ങളെയും തിരിച്ചറിഞ്ഞ് വേണ്ടാത്ത ശീലങ്ങളുണ്ടെങ്കിൽ അതും മാറ്റാൻ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് സ്വയം തിരിച്ചറിഞ്ഞ് സന്തോഷമായി ജീവിക്കാൻ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. Till then, bye bye.